ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വലിയ വിമാനങ്ങൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ഇൻഫ്രാറെഡ് സുരക്ഷാ സംവിധാനത്തിൻ്റെ പേര് എന്ത്? പ്രതിരോധത്തിന് വേണ്ടിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്, അതിൻ്റെ പേരാണ് ലയർസം. രാഷ്ട്രപതിയും പ്രൈം മിനിസ്റ്ററും സഞ്ചരിക്കുന്ന ഇന്ത്യയുടെ ബോയിങ് 777 വിമാനങ്ങൾക്ക് 2 അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നൽകാൻ അമേരിക്കയുമായി ധാരണയായിട്ടുണ്ട്. സംവിധാനത്തിൻ്റെ പേര് ഇന്ത്യയിലാണെങ്കിൽ എയർ ഇന്ത്യ വൺ എന്നും അമേരിക്കൻ പ്രസിഡന്റിന് പോകാനുള്ള വിമാനത്തിൽ സംഘടിപ്പിക്കുന്നത് എയർഫോഴ്സ് വണ്ണും ആയിരിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടാണ് ആലോചിച്ച തീരുമാനമായിട്ടുള്ളത്. 2018 US സ്ട്രാറ്റജിക് ട്രേഡ് ഓതറൈസേഷൻ 1 പദവി ലഭിക്കുന്ന 3rd ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ. 1st രാജ്യം ജപ്പാൻ, 2nd രാജ്യം കൊറിയ. ഇതുകൂടാതെ ഐഡ്യൂസ് എന്ന പേരിൽ മറ്റൊരു സംവിധാനം കൂടിയുണ്ട്. അതിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: അഡ്വാൻസ്ഡ് ഇൻറ്റഗ്രേറ്റഡ് ഡിഫൻസ് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്നാണ് ഐഡ്യൂസിൻ്റെ പൂർണ്ണ രൂപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുരുവായൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? KPCC ജനറൽ സെക്രട്ടറി വി ബലറാമിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പി യതീന്ദ്രദാസ് രാജിവെച്ച ശേഷമാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അടുത്ത ചോദ്യം, ഗതാഗത മന്ത്രി ആര്? നിതിൻ ഗഡ്കരി. 4th ക്വസ്റ്റ്യൻ, അടുത്തിടെ മരണമടഞ്ഞ ചവറ പാറുക്കുട്ടി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കഥകളി. കഥകളിയിൽ ദമയന്തി വേഷത്തിലൂടെയാണ് അവർ പ്രസിദ്ധരായത്. കൂടാതെ പുരുഷ വേഷത്തിലും മികവ് കാണിച്ചിരുന്നു. 5th ക്വസ്റ്റ്യൻ, നൈജീരിയൻ പ്രസിഡന്റ് ആര്? മുഹമ്മദ് ബുഹാരി. നൈജീരിയ ആഫ്രിക്കയുടെ ഏറ്റവും വലിയ ഓയിൽ പ്രൊഡ്യൂസറാണ്. 6th ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീർ ഗവർണർ ആരാണ്? അതിവിടുത്തെ പ്രത്യേകത, ലഡാക്കിന് ഡിവിഷണൽ സ്റ്റാറ്റസ് നൽകിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പേര് സത്യപാൽ മാലിക് ആണ്. ലഡാക്കിന് ഡിവിഷണൽ സ്റ്റാറ്റസ് നൽകിയ ജമ്മു കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് ആണ്. ലഡാക്കിന് കാശ്മീരിൻ്റെ ഒരു ഭാഗം ആയി മാത്രമേ മുമ്പ് കണക്കാക്കിയിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ 3 അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സായി തിരിച്ചിരിക്കുകയാണ്. ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്കായിട്ട് ഈ പദവി നൽകിയിരിക്കുന്നത് അവിടുത്തെ തന്നെ ഗവർണറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഡംബര ജീവിതത്തിന് 600,000 രൂപ പിഴ നൽകാൻ ഹൈക്കോടതി വിധിക്കപ്പെട്ട ബീഹാർ മുൻ മുഖ്യമന്ത്രി ആര്? തേജസ്വി യാദവ് ഇപ്പോൾ നിയമസഭാ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവ് കൂടി ഈയിടെ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ ബംഗ്ലാവ് അവിടുത്തെ തന്നെ മുഖ്യമന്ത്രിയായ സുശീൽ കുമാർ മോദിയുടെ പേരിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളുള്ള ദരിദ്ര കുടുംബങ്ങൾക്ക് സ്വർണം സൗജന്യമായി പ്രഖ്യാപിച്ച സർക്കാർ ഏതാണ്? ആസാം സർക്കാരാണ്. ധനമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 11.66 ഗ്രാം ആണ്. ഏകദേശം 38,000 രൂപയുടെ സ്വർണമാണ് ദരിദ്ര കുടുംബങ്ങൾക്ക് നൽകുവാൻ തീരുമാനമായിട്ടുള്ളത്. 10th ക്വസ്റ്റ്യൻ, ഭീകരാക്രമണത്തിൻ്റെ പേരിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ച സംഘടന ഏത്? തെഹ്രീക്കുൽ മുജാഹിദ്ദീൻ ആണ്. ജമ്മു കാശ്മീർ സംഘടനയാണ് അത് നിരോധിച്ചിരിക്കുന്നത്. 11th ക്വസ്റ്റ്യൻ, UAE ആദ്യ പൊതു കുർബാനയ്ക്കു മുഖ്യ കാർമ്മികത്വം വഹിച്ച മാർപ്പാപ്പ ആര്? ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ചരിത്രം തിരുത്തി കുറിച്ചിട്ടുള്ളത് UAE ആദ്യ ക്രിസ്ത്യൻ ദേവാലയമാണ് സെൻറ്റ് ജോസഫ്. അവിടുത്തെ രോഗികളെ അനുഗ്രഹിച്ച ശേഷമാണ് അദ്ദേഹം കുർബാന കൈക്കൊള്ളുവാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. പാപ്പ മൊബൈലിലാണ് കുർബാന നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്സപ്പ് നോവലിന് ഓസ്ട്രേലിയയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ബെഹറൂസ് ബുജാനിക്കാണ്. അദ്ദേഹം ഒരു ഇറാൻകാരനാണ്. തടവുകാരനായ അദ്ദേഹത്തിന് 5 വർഷമാണ് വിധിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മാർട്ട് ഫോണിൽ തയ്യാറാക്കിയ ഒരു നോവലിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഫാർസി ഭാഷയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് നോവൽ. നോ ഫ്രണ്ട്സ് ബട്ട് മൗണ്ടെയിൻ, റൈറ്റിംഗ് ഫ്രം മാനസ് പ്രിസൺ, ഇതാണ് അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ പേര്. വിക്ടോറിയ പുരസ്കാരം, ഏറ്റവും വലിയ സമ്മാനത്തുക ലഭിക്കുന്ന വിക്ടോറിയ പുരസ്കാരവും നോൺ ഫിക്ഷൻ പുരസ്കാരവും അടക്കം ഏകദേശം 65 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക.